എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉഴുന്ന വടയാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തട്ടുകടയിൽ നിന്നും ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന മുരുമുര മുരിഞ്ഞ ഉഴുന്ന വടയില്ലേ, അതേ ടേസ്റ്റുള്ള ഉഴുന്ന വടയാണ് ഇത്. ഞാൻ പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ ഉഴുന്ന അരച്ച ശേഷം ഒരു സൂത്രം പ്രയോഗിച്ചിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് നല്ല ഉഴുന്ന വട ഉണ്ടാക്കാൻ പറ്റിയത്. ഇത്ര ഫ്ലഫിയായ അതുപോലെ തന്നെ നല്ല ക്രിസ്പിയായ ഉഴുന്ന വടയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ രീതിയിൽ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുകയും വേണം. ഇനി ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ അവസാനത്തെ ഉഴുന്ന വടയും ഞാനിവിടെ ഓയിലിട്ടിട്ടുണ്ട്. ഇതൊന്നും കൂടി ആവണം. ബാക്കിയെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നെടുത്ത് ഞാൻ മുറിച്ച് നിങ്ങളെ കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ്, അതുപോലെ ഫ്ലഫിയാണ്. കേട്ടില്ലേ മുറിക്കുമ്പോഴുള്ള ആ ശബ്ദം? എന്താ, ഉള്ളെല്ലാം നല്ലോണം വെന്ത് ഫ്ലഫി ആയിട്ടുള്ള നല്ല അടിപൊളി ഉഴുന്ന വടയാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നും ചായക്കടയിൽ നിന്നെല്ലാം കഴിക്കുന്നില്ലേ, അതേപോലെയുള്ള ഉഴുന്ന വട തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതേപോലെ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുകയും വേണം. ഉഴുന്ന വട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തത്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ഇതിന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കിഴക്കി വൃത്തിയാക്കണം. അതിനുശേഷം 4 മണിക്കൂർ നേരം നമുക്കിത് കുതിരാനായിട്ട് വെക്കണം. നേരത്തെ കുതിർത്ത് വെച്ച ഉഴുന്നൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറേ ശേഷം നമുക്ക് അരച്ചെടുക്കാം. നല്ല പോലെ അരഞ്ഞു കിട്ടണം. ഇത് ഞാൻ 3 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനത് 1 സ്പൂണ് വെള്ളം ഇപ്പം ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെയാണ് അരഞ്ഞത്. ഇതിൻ്റെ കൂടെ ഞാൻ 2 സ്പൂണ് വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടി യോജിപ്പിച്ച ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം കൂടുതലായി പോരുത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചേർത്തത്. ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 4 സ്പൂണ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്കിതൊന്നും കൂടി അരച്ചെടുക്കണം. ഇതവിടെ മാവെല്ലാം നല്ലോണം അരിഞ്ഞിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ബാക്കിയുള്ള ഉഴുന്ന് നമുക്ക് അരച്ചെടുക്കണം. അങ്ങനെ ഞാൻ 3ാമത്തെ തവണയും അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ. ഇതെല്ലാം കൂടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് അല്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പത്തിരീൻ്റെ പൊടിയാണ്. ഇത് ഞാൻ ആദ്യം 1 സ്പൂണ് നിറയെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർത്തത്. അതിൻ്റെ കൂടെ ഞാൻ 1 സ്പൂണ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ടാണ് ഒരു സൂത്രം ചെയ്യാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഇങ്ങനെ നമുക്ക് കുറേ സമയം ഇങ്ങനെ ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഒരു സ്പൂണോ വെച്ച് നന്നായിട്ട് ഇളക്കി പതപ്പിച്ചങ്ങോട്ട് എടുക്കണം ഉഴുന്നിനെ. അപ്പം നമ്മുടെ ഉഴുന്ന വട നല്ല ഫ്ലഫി ആയിട്ടങ്ങ് കിട്ടും. ഇപ്പം ഏതാണ്ട് 2-3 മിനിറ്റായി ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇത്രയും മതി. ഇനി ഞാനിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ഒന്ന് ഞാൻ മുറിച്ചിട്ട് വെക്കട്ടെ. അതുവരെ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഇതാ ചെറിയുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു 10-15 അല്ലി ചെറിയുള്ളിയാണിത്. പിന്നെ 3 തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്. ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചതച്ച് വെച്ച കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നമുക്ക് ഇട്ട് കൊടുക്കാം. എരിവെല്ലാം നിങ്ങൾ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ഇടാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാറുള്ളതാണെങ്കിൽ എരിവൊക്കെ കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഞാനിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്.
ഉഴുന്ന് വടക്കി കൂടെ കൂട്ടാൻ നമുക്കൊരു ചട്ടണി വേണ്ടേ. അതിന് ഞാനിത് രണ്ട് പച്ചമുളകാണ് എടുത്തത്. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അല്പം തേങ്ങയിട്ട് കൊടുക്കാം. 4 ടേബിൾസ്പൂൺ തേങ്ങയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് അല്പം വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്, നേരത്തെ ഇട്ട് ഇതാണ്. ഇനി ഞാനത് അരച്ചെടുക്കുകയാണ്. ഇതിൽ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചട്ടണി ഇവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിനൊരു വറവ് കൂടി ഇട്ടാല് ചട്ടണി റെഡിയായി. ഇനി ഉഴുന്ന് വട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചേനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിലെല്ലാം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വട റെഡിയാക്കാൻ തുടങ്ങാം. ആദ്യം ഞാൻ ഈ പച്ചവെള്ളത്തിലൊന്ന് കൈ മുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അരച്ച് വെച്ച മാവിന്ന് കുറച്ച് ഇങ്ങനെ എടുത്ത് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നടുവിന് ഒരു ഓട്ട ഇട്ട് കൊടുക്കും. എന്നിട്ടിതിങ്ങനെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്കിത് തിരിച്ചും മറച്ചു വിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. ഏതാണ്ട് റെഡിയാവാറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ തട്ടുകടയായിട്ട് അടുത്തൊക്കെ പോകുമ്പോൾ ഒരു ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന ഉഴുന്ന വടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മണമല്ലേ, ആ മണം വരുന്നുണ്ട്. ആ ഉള്ളിയെല്ലാം മൂത്ത് വരുമ്പോഴുള്ള ആ മണം വരുന്നുണ്ട്. ഇത് ഞാൻ എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. നമ്മുടെ രണ്ടാമത്തെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ചുട്ടെടുക്കണം. നമ്മുടെ അവസാനത്തെ ഉഴുന്ന വടയെ ഞാനിവിടെ ഓയിലിട്ടിട്ടുണ്ട്. ഇതൊന്നും കൂടി ആവണം. ബാക്കിയെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നെടുത്ത് ഞാൻ മുറിച്ച് നിങ്ങളെ കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ്, അതുപോലെ ഫ്ലഫിയാണ്. കേട്ടില്ലേ മുറിക്കുമ്പോഴുള്ള ആ ശബ്ദം? എന്താ ഉള്ളെല്ലാം നല്ലോണം വെന്ത് ഫ്ലഫി ആയിട്ടുള്ള നല്ല അടിപൊളി ഉഴുന്ന വടയാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നും ചായക്കടയിൽ നിന്നെല്ലാം കഴിക്കുന്നില്ലേ, അതേപോലെയുള്ള ഉഴുന്ന വട തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതേപോലെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുകയും വേണം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക.